അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ദാരിദ്ര്യത്തെ പറ്റിയാണ്. പല ആളുകളും ഇപ്പോൾ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലൂടെയും വീഡിയോ വിടുമ്പോൾ നമുക്ക് മെസ്സേജ് അയച്ചും പല ആളുകളും ചോദിക്കാറുണ്ട്, ഉസ്താദ് ദാരിദ്ര്യത്തിനെ പറ്റി എന്താണ് ഇസ്ലാമികപരമായ വീക്ഷണമെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇസ്ലാമികപരമായി ദാരിദ്ര്യത്തിന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് വരാനുള്ളതും അത് നീങ്ങാനുള്ളതുമായ കുറേ കാര്യങ്ങൾ ഇസ്ലാമിന് നമുക്ക് നമ്മളോട് പറയാനുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സ്വാലിഹ് ഫാദിലി അൽ അർഷദി ഉസ്താദ് അവർക്കാണ്. അപ്പോൾ ഉസ്താദ് ഇന്ന് ദാരിദ്ര്യത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരും ഇൻഷാല്ലാ. ഉസ്താദ്, ദാരിദ്ര്യത്തെ പറ്റി എന്താണ് ഉസ്താദിന് ഇസ്ലാമികപരമായ വീക്ഷണം പറ്റി എന്താണ് ഉസ്താദിന് പറയാനുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ദാരിദ്ര്യമുണ്ടാകുന്ന ഒരുപാട് വഴികൾ ഇസ്ലാം പറഞ്ഞു തരുന്നുണ്ട്. അത് പല കാര്യങ്ങളും അതിലെ പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാറുണ്ട്. പക്ഷേ അത് ദാരിദ്ര്യമുണ്ടാകുന്ന വഴിയാണോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ഒന്നാമതായി പറഞ്ഞു തരുന്നു, ഉള്ളി വെളുത്തുള്ളി എന്നിവയുടെ തോല് കരിക്കുക. ഉള്ളി നമ്മൾ പറിക്കാറുണ്ട്, ഉള്ളി തോല് പൊളിച്ച ഉള്ളി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആ തോലിനെ കരിക്കൽ, കരിച്ചു കളഞ്ഞാൽ അത് ദാരിദ്ര്യമുണ്ടാകും എന്ന് മഹത്വങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമത് പറയുന്നു, വീട് രാത്രിയിൽ അടിച്ചു വാരുക. വീട് നമ്മൾ അടിച്ചു വാരാറുണ്ട്, എന്നാൽ അത് രാത്രി സമയത്തിലാക്കൽ അത് ദാരിദ്ര്യത്തിൻ്റെ മറ്റൊരു വഴിയാണ് എന്ന് മഹത്വങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ യാദൃശികമായിട്ട് അടിച്ചു വാരും, അതിനെക്കുറിച്ചല്ല, നിത്യമായി അതിനെ വൈകുന്നേരം രാത്രി സമയം കണ്ടെത്തി ആ രാത്രി സമയത്തിൽ അടിച്ചു വാരുക, അത് ശരിയല്ല, ദാരിദ്ര്യമുണ്ടാക്കുന്ന മറ്റൊരു വഴിയാണ്. അതുപോലെ തന്നെ അടിച്ചു വാരിയ സാധനങ്ങൾ വേസ്റ്റുകളൊക്കെ ഒരു ഭാഗത്ത് കൂട്ടിയിടുക. സാധാരണഗതിയിൽ അടിച്ചു വാരിയ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ പുറത്ത് കൊണ്ടുപോയി കളയണം, അതല്ലെങ്കിൽ കത്തിക്കണം, വേസ്റ്റിൽ ഒഴിവാക്കണം. അങ്ങനെയാണ് ഇസ്ലാം പറയുന്നത്. അല്ലാതെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഒരു മൂലയിൽ വേസ്റ്റ് കൊണ്ടുപോയി ഇടൽ അത് ദാരിദ്ര്യത്തിൻ്റെ മറ്റൊരു വഴിയാണ്. ആ വീട്ടിൽ ദാരിദ്ര്യം എന്നും ഉണ്ടാകും എന്ന് മഹത്വങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കൾ ഉസ്താദുമാർ അവരുടെ മുന്നിലൂടെ നടക്കുക. നാം ആദരിക്കേണ്ട ബഹുമാനിക്കേണ്ട ആളുകളാണ് മാതാപിതാക്കൾ ഉസ്താദുമാരൊക്കെ. അവരെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് അവരെ പിന്നിലാണ് നമ്മൾ നടക്കാറ്. മറിച്ച് അവർ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അകൽച്ച പാലിച്ചുകൊണ്ട് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ, അപമര്യാദയില്ലാത്ത, ബഹുമാനക്കേടില്ലാത്ത രൂപത്തിൽ അവരുടെ മുന്നിലൂടെ പോകണം. അതല്ലാതെ യാതൊരു താഴ്മയും പ്രകടിപ്പിക്കാതെ മാതാപിതാക്കളാണ് എന്നുള്ള ചിന്തയൊന്നും ഇല്ലാതെ മുന്നിലൂടെ പാസ് ചെയ്യുക, മുന്നിലൂടെ നടക്കുക, അത് ദാരിദ്ര്യമുണ്ടാകാനുള്ളൊരു കാരണമാണ് എന്ന് മഹത്തുക്കൾ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേരെടുത്ത് വിളിക്കൽ, മാതാപിതാക്കളുടെ പേരെടുത്ത്, നമ്മുടെ ഉമ്മ എന്നാണ് ഉമ്മയെ വിളിക്കേണ്ടത്, ഉപ്പയെ ഉപ്പ എന്നാണ് വിളിക്കേണ്ടത്. മറിച്ച് പേരെടുത്ത് വിളിക്കുന്ന ചില ആളുകളുണ്ട്, അങ്ങനത്തെ ആളുകൾക്കൊക്കെ സാമ്പത്തികമായ പ്രശ്നങ്ങളും ദാരിദ്ര്യമുണ്ടാകാൻ കാരണമാകും എന്ന് മഹത്തുക്കൾ വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ ഉരയുള്ള വസ്തുക്കളെ കൊണ്ട് പല്ല് കുത്തുക. ഏതൊരു വസ്തു, ചില ആളുകളൊക്കെ ഉരയുള്ള എന്ത് കിട്ടിയാലും അത് പല്ലിൽ ഇങ്ങനെ കുത്തുന്ന അവസ്ഥ, അതുമൂലം ദാരിദ്ര്യമുണ്ടാകും എന്നും മഹത്വങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉമ്മറപ്പടിയിലിരിക്കുക. ആളുകളൊക്കെ കയറി വരുന്ന സ്ഥലമാണ് ഉമ്മറപ്പടി. നമ്മുടെ വീടിൻ്റെ കോലായിൻ്റെ മുന്നിലുള്ള ചില സ്ഥലങ്ങൾ കോലായി എന്നൊക്കെ പറയും. ആ പടിയുടെ മുകളിൽ ഇരിക്കൽ അത് ശരിയല്ല. അത് ആളുകളൊക്കെ നടന്നു വരുന്ന വഴിയാണ്, ഒന്ന് മാറിയിരിക്കണം. അങ്ങനെ ആ വഴിയിലിരിക്കുന്ന കുടുംബമാണെങ്കിൽ ചില വൈകുന്നേര സമയത്തിലൊക്കെ സ്ത്രീകളൊക്കെ ചിലപ്പം പല കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ അവിടെ വന്നിരിക്കും, കുട്ടികൾ കളിക്കും. അങ്ങനെ അവിടെ ഇരുത്താൻ പാടില്ല, ഇരിക്കാനും പാടില്ല. അവിടെ നിന്ന് മാറി നിന്നുകൊണ്ട് സഹകരിക്കണം. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അത് ദാരിദ്ര്യത്തിൻ്റെ ഒരു വഴിയാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഉമ്മറപ്പടിയുടെ വാതിൽ, ആ വാതിലിൻ്റെ സൈഡിലുണ്ട് കട്ടില, അല്ലേ, വാതിലിൻ്റെ രണ്ട് ഭാഗമുണ്ടാകും, ആ രണ്ട് ഭാഗങ്ങളിലായി ചാരി നിൽക്കുക, അതും ചെയ്യാൻ പാടില്ല. അത്തരത്തിലൊക്കെ ചാരി നിന്നാൽ ദാരിദ്ര്യമുണ്ടാകും എന്നും പറയുന്നു. കുളിപ്പുരയിൽ ഉതു എടുക്കുക. നമ്മൾ ഉതു എടുക്കുമ്പോൾ കുളിപ്പുരയിൽ ചില ആളുകൾക്കൊക്കെ സാഹചര്യങ്ങൾക്ക് പ്രതികൂലമായിട്ട് ചിലപ്പോൾ കുളിപ്പുരയിൽ നിന്ന് ഉതു എടുക്കേണ്ടി വരും. എന്നാൽ അതിന് വേണ്ടി മാറ്റിവെക്കുക, കുളിപ്പുരയിലേ ഉതു എടുക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ഉതു ചെയ്യുക, ആ ചെയ്യുന്ന സമ്പ്രദായം നമ്മൾ ഒഴിവാക്കണം. അത് ദാരിദ്ര്യത്തിനുള്ളൊരു കാരണമാണ്. അതുപോലെ തന്നെ വസ്ത്രം ശരീരത്തിൽ വെച്ച് തന്നെ തുന്നുക. വസ്ത്രം സാധാരണഗതിയിൽ തുന്നൽ നമുക്ക് അഴിച്ചിട്ട്, അതല്ലെങ്കിൽ അഴിച്ചിട്ട് കൊണ്ട് പുറത്ത് കൊണ്ടുപോയി തുന്നലാണ് പതിവ്. അതല്ലെങ്കിൽ വീട്ടിലെ മെഷീൻ, തുന്നൽ മെഷീനൊക്കെ ഉണ്ടാകും, അതൊക്കെ ആ തുന്നൽ മെഷീനിൽ കൊണ്ടുപോയി തുന്നലാണ് പതിവ്. എന്നാൽ നാം വസ്ത്രം ധരിച്ച്, ആ ധരിച്ച വസ്ത്രം, നമ്മുടെ ശരീരത്തിൽ ആ വസ്ത്രമുണ്ട്, ആ ശരീരത്തിലുള്ള വസ്ത്രത്തോടു കൂടെ തന്നെ ആ വസ്ത്രത്തെ തുന്നുക. കീറിയ ചിലപ്പോൾ ഭാഗങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ വസ്ത്രം ഊരി
എന്നിട്ടാണ് തുന്നേണ്ടത്. മറിച്ച് നമ്മുടെ ശരീരത്തിൽ ഇരിക്കെ തുന്നിക്കഴിഞ്ഞാൽ ദാരിദ്ര്യമുണ്ടാകാനുള്ള മറ്റൊരു വഴിയാണ്. അതുപോലെ തന്നെ മക്കളുടെ മേൽ ഷെറു കൊണ്ട് ദുആ ചെയ്യുന്ന മാതാപിതാക്കൾ, മാതാപിതാക്കൾ മക്കൾ എത്ര തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഷെറു കൊണ്ട് ദുആ ചെയ്യാൻ പാടില്ല. ആവശ്യമില്ലാതെ എൻ്റെ മകൻ അങ്ങനെയാവട്ടെ ഇങ്ങനെയാവട്ടെ ശപിക്കുന്ന പരിപാടി, ആ പരിപാടി ചെയ്യുന്ന കുടുംബത്തിൽ ദാരിദ്ര്യം എന്നും ഉണ്ടാകും എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ പാത്രങ്ങൾ മൂടാതെ, നമ്മുടെ വീടിൻ്റെ ചില വീടിൻ്റെ അടുക്കളയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പാത്രങ്ങളൊന്നും മൂടാതെ അതങ്ങനെ ഇട്ടിട്ടുണ്ടാകും, ആ സമ്പ്രദായം ഒഴിവാക്കണം. പാത്രമൊക്കെ മൂടി ഭദ്രമായി, ചിലപ്പോൾ മീൻകറിയും അതുപോലെ തന്നെ മറ്റു കറികളൊക്കെ മൂടാതെ വെക്കും, ചിലപ്പോൾ അതിലേക്ക് പല്ലികളി വരും, അങ്ങനെ പല മറ്റു അവസ്ഥകളൊക്കെ ഉണ്ടാകും. എന്നാൽ ഇസ്ലാം പറയുന്നു അത് പാത്രങ്ങളൊക്കെ നല്ല ഭദ്രമായി മൂടി വെക്കണം, അങ്ങനെ മൂടി വെക്കാതെ വീടുണ്ടെങ്കിൽ ആ വീട് ദാരിദ്ര്യത്തിൽ അകപ്പെടും എന്നും പറയുന്നു. അതുപോലെ തന്നെ വസ്ത്രം കൊണ്ട് മുഖം തുടക്കുക, തോർത്ത് അത് വസ്ത്രമല്ല മറിച്ച് നമ്മുടെ ശരീരത്തിൽ നാം ധരിച്ച വസ്ത്രം, നമ്മുടെ ശരീരത്തിൽ നാം ധരിച്ച വസ്ത്രം, ആ വസ്ത്രം കൊണ്ട് തന്നെ മുഖം തുടക്കുക. ചില ആളുകളൊക്കെ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ ചിലപ്പോൾ തുണി അത് കുമ്പിടും, എന്നിട്ട് ആ തുണി എടുത്തുകൊണ്ട് മുഖം തുടക്കുന്നൊരു സമ്പ്രദായം, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഉടുത്ത വസ്ത്രം കൊണ്ട് നമ്മൾ മുഖമോ അതല്ലെങ്കിൽ കയ്യോ തുടക്കാൻ പാടില്ല, ദാരിദ്ര്യത്തിൻ്റെ മറ്റൊരു വഴിയാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിളക്ക്, ഇപ്പോൾ വിളക്കൊന്നും നമ്മുടെ നാടുകളില്ല എങ്കിലും ചില വീടുകളിലൊക്കെ വിളക്ക് സമ്പ്രദായങ്ങളുണ്ട്, ആ വിളക്ക് ഊതിക്കെടുത്തുക, ആ അതൊക്കെ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പഴയ കാലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, അന്നൊക്കെ കൈകൊണ്ട് വിളക്ക് കെടുത്തണം എന്നാണ് ഇസ്ലാം പറയാറ്. മറിച്ച് നമ്മുടെ ശ്വാസം അത് പുറത്തേക്ക് വന്ന് ആ ശ്വാസം കൊണ്ട് വിളക്ക് ഊതുന്ന പരിപാടി, അങ്ങനെ ചെയ്യുന്ന വീടുകൾ ദാരിദ്ര്യത്തിൽ അകപ്പെടും എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ ചിലന്തി വല, നമ്മുടെ വീട്ടിലൊക്കെ മാറാലകൾ ഉണ്ടാകും, ആ മാറാലകളൊന്നും തട്ടാതെ അത് അവിടെ ഇങ്ങനെ ഉപേക്ഷിക്കുക. മാറാലകളൊക്കെ ഉണ്ടെങ്കിൽ അത് വീടിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, ആളുകളൊക്കെ വന്നാൽ ചിലപ്പോൾ എന്താ ഇവിടെ ആളുകളില്ലേ, ഈ ഒരു അച്ചടക്കമുള്ള വീടിൻ്റെ ഒരു ഉദാഹരണമാണ് മാറാലകളൊക്കെ തട്ടി നല്ല വൃത്തിയുള്ള വീട് ആയിരിക്കുക എന്നുള്ളത്. മറിച്ച് മാറാല തട്ടാത്തൊരു വീടുണ്ടെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധവാനായി നിസ്കരിക്കുന്ന ആൾ, അദ്ദേഹത്തിന് എപ്പോഴും ദാരിദ്ര്യം സാമ്പത്തിക പ്രശ്നങ്ങളും, നിസ്കരിക്കുമ്പോൾ നല്ല ഖുശുവോടുകൂടെ ഇഖ്ലാസോടുകൂടെ താൻ നിസ്കരിക്കുകയാണ് എന്നുള്ള ചിന്തയോടുകൂടെ നിസ്കരിക്കണം, അതാണ് ഇസ്ലാം പറഞ്ഞത്. സുബിക്ക് ശേഷം വേഗം പള്ളിയിൽ നിന്ന് പുറപ്പെടുക, സുബി നിസ്കാരം കഴിഞ്ഞ പാട്. ഇനി നമ്മൾ വീട്ടിൽ നിന്ന് സുബി നിസ്കരിക്കുന്ന ആളാണെങ്കിൽ തന്നെ നിസ്കാരം കഴിഞ്ഞ് വേഗം ഓടി ചിലപ്പോൾ കടന്നുറങ്ങുക, അങ്ങനെയല്ല, സൂര്യൻ ഉദിക്കുന്നത് വരെ അവൻ ഔറാദിലും ദിക്കറുകളിലുമായിട്ട് കൂടണം, അത് ഏറ്റവും അഫ്ലലായ സമയമാണ് എന്നാണ് മഹാന്മാർ വിശദീകരിക്കുന്നത്. അപ്പം അതിനെതിരെ ചെയ്യുമ്പോൾ അത് ദാരിദ്ര്യത്തിനുള്ള ഒരു വഴിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അങ്ങാടിയിലേക്ക് അതിരാവിലെ പോകുക, ചില ആളുകളുണ്ട് രാവിലെ ചായ കുടിക്കാൻ അങ്ങാടിയിലേക്ക് അങ്ങോട്ട് പോകും, എന്നിട്ട് അവിടെ നിന്നിട്ട് ഒരാളുകളുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് അങ്ങാടിയിലിരിക്കുന്നൊരു ദുരവസ്ഥ. അങ്ങാടി എന്ന് പറയുന്നത് തന്നെ ഷെയ്ത്താൻ്റെ വീട് എന്നാണ് അതിനർത്ഥം. അങ്ങാടി എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി ഒരുപാട് ആളുകളെ പച്ചമാംസം തിന്നുന്ന അവസ്ഥ ഇന്ന് പല നാടുകളിലും ഉണ്ട്. അങ്ങനെ അങ്ങാടിയിലേക്ക് നേരത്തെ പോകുന്നൊരു വീട്ട് കുടുംബനാഥനാണെങ്കിൽ ആ വീട്ടിലെപ്പോഴും ദാരിദ്ര്യം ഉണ്ടാകും. എന്നതുപോലെ തന്നെ അങ്ങാടിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നേരത്തെ വരണം എന്നാണ് ഇസ്ലാം പറയുന്നത്. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ, ആവശ്യം കഴിഞ്ഞാൽ ഉടനെ വരണം, അതല്ലാതെ അങ്ങാടിയിൽ നിന്ന് നേരം വെഴുകി വരുന്നൊരവസ്ഥ അത്തരത്തിലുണ്ടായി കഴിഞ്ഞാലും അവിടെ ദാരിദ്ര്യമുണ്ടാകുമെന്ന് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നഗ്നനായി ഉറങ്ങുക, നമ്മൾ ഉറങ്ങുമ്പോൾ അത് വിവാഹം കഴിച്ചവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ചിലപ്പോൾ ചൂടുള്ള സമയത്തൊക്കെ ആയിരിക്കും, എങ്കിലും പരമാവധി നഗ്നത മറച്ചുകൊണ്ട് നല്ല ഔറത്തൊക്കെ വെളിവാക്കാത്ത രൂപത്തിൽ ഔറത്തൊക്കെ മറച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനാബത്തുകാരനായി, വിവാഹം കഴിഞ്ഞ ആളുകളൊക്കെ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ദാമ്പത്യത്തിലൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ജനാബത്തുണ്ടാകും, ആ ജനാബത്തോടു കൂടെ പോയി ഭക്ഷണം കഴിക്കരുത്, മറിച്ച് ഒന്ന് കുളിച്ച് ഫ്രഷായി നിർബന്ധമായ കുളിയൊക്കെ കുളിച്ച് ഭക്ഷണം കഴിക്കണമെന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. അങ്ങനെ ജനാബത്തുകാരനായി കൊണ്ടുപോയി ഭക്ഷണം കഴിച്ചാൽ അവിടെയും അവർക്ക് ദാരിദ്ര്യമുണ്ടാകുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമാണ് സുപ്രയിൽ, താൻ കഴിക്കുന്ന സുപ്രയുടെ ചുറ്റുഭാഗത്ത് പാത്രത്തിലാണെങ്കിലും അപ്പുറത്താണെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് അല്പം ഭക്ഷണം പുറത്തു തള്ളും, ആ പുറത്തു പോകുന്ന ഭക്ഷണം ഒരു വേസ്റ്റായി തള്ളിയിട്ട് അത് മാറ്റി നിർത്തുക, അങ്ങനെയല്ല, വേസ്റ്റായ വസ്തുക്കൾ വേറെ വെക്കും, അതല്ലാതെ ഭക്ഷണത്തിൽ നിന്ന് വന്ന മറ്റു വറ്റുകളും മറ്റു വസ്തുക്കളൊക്കെ ഭക്ഷിക്കാൻ പറ്റുന്നതാണെങ്കിൽ തിരിച്ചെടുത്ത് നമ്മൾ ഭക്ഷിക്കണം. കാരണം ഭക്ഷണം ഏത് വറ്റിലാണ് അതല്ലെങ്കിൽ ഏത് ഭാഗത്താണ് അതിൻ്റെ ബർക്കത്തി എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ആ ഭക്ഷണം വേസ്റ്റാക്കാത്ത രൂപത്തിൽ സുപ്രയിൽ വീണ അപ്പുറത്ത് വീണ ഭക്ഷണത്തെ വേസ്റ്റാക്കി പുറന്തള്ളിക്കഴിഞ്ഞാൽ അവന് ദാരിദ്ര്യം വരുമെന്ന് ഇസ്ലാം പറയുന്നു. അതൊക്കെ നല്ല ശ്രദ്ധയോടുകൂടെ ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ വിഷയങ്ങളൊക്കെ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ വ്യക്തമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ ഇതിനെതിരിൽ അഥവാ
ഈ മുറ്റമടി രാത്രിയിൽ മുറ്റ അടിച്ചു വാരാതെ പകലടിച്ചു വാരി വൃത്തിയാക്കുക, അതുപോലെ തന്നെ സുപ്രയിൽ വീണ ഭക്ഷണം എടുത്തു കഴിക്കുക, അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം ഒരിക്കലും ഉണ്ടാകില്ല. ഈ ദാരിദ്ര്യം ഉണ്ടാകാനുള്ള ഒരുപാട് വഴികൾ ഇസ്ലാം പറഞ്ഞു തരുമ്പോൾ ഇതൊക്കെ എൻ്റെ വീട്ടിലുണ്ടോ എന്നൊന്ന് നാം വിചിന്തനം നടത്തേണ്ടതുണ്ട്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല സന്തോഷത്തോടുകൂടിയുള്ള കുടുംബജീവിതവും ദാരിദ്ര്യമില്ലാത്ത വീടാക്കി കുടുംബമാക്കി നമ്മുടെ കുടുംബത്തെ മാറ്റാൻ നമുക്ക് സാധിക്കും ഇൻഷാഅല്ലാഹ്. ഇനി ഒരുപാട് വിഷയങ്ങൾ മറ്റു സംബന്ധമായി പറയാൻ ഇൻഷാല്ലാ അത് അടുത്ത എപ്പിസോഡിലൊക്കെ ആയിട്ട് ഇൻഷാല്ലാ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, വളരെ സന്തോഷത്തോടു കൂടെ ഉസ്താദ് നമുക്ക് ദാരിദ്ര്യത്തെ പറ്റി നല്ല ഒരു വിഷയം ഇവിടെ അവതരിപ്പിച്ചു തന്നു. ഇതെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം, ജീവിതത്തിൽ കൊണ്ടുവരണം. ദാരിദ്ര്യത്തെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്തണം. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനി ഇതുപോലെയുള്ള വീഡിയോകളുമായി നല്ല നല്ല മസ്അലകളുമായി ഇൻഷാഅല്ലാ ഇനിയും വരും. അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.